നമ്മളവിടെ എത്തിയിട്ടൊന്നുമില്ല. നമ്മൾക്ക് അവിടെ എത്തുന്നതിന് മുന്നേ നമ്മുടെ മുതലാളി നമ്മളെ ഫോൺ വിളിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് കാരണം നമുക്ക് പിന്നീട് വന്നിട്ട് എടുക്കാം, അല്ലെങ്കിൽ അവരോട് സഹായമായിരുന്നു. അപ്പം ഇനിയിപ്പോൾ അധികം വലിയ വഴിയൊന്നുമില്ല. അപ്പോൾ ട്രക്ക് നല്ല രീതിയിൽ പറപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് വിജാതി സ്പീഡ് എടുക്കാൻ പാടില്ല ശരിക്കും. ഫുൾ സ്പീഡ് എടുത്തിരുന്നു ഓടിക്കണമെന്നില്ല, പക്ഷെ ഇവിടെ അപ്പോഴേക്കും അടുത്ത സെക്കൻഡിലേക്ക് എത്തും. ഇവിടെ നല്ല രീതിയിലും മിലിറ്ററീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക്. ഓക്കെ, ഇപ്പം നമ്മളാണ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. സെക്യൂരിറ്റിക്കാരൻ ഗണ്ണും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടോ നമുക്ക് കടക്കാൻ പറ്റൂ. ചാടി കയറാണ്ട് ഇവമാര് വിടിയേക്കിനി. അവിടെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് കാണാൻ പറ്റുന്ന അറിയില്ല. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ എപ്പിസോഡ് 4 സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, ഏകദേശം ഉച്ചയായിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, നമ്മുടെ ക്ലാസ് ഏകദേശം 2 വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ഭാഗത്തോട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാട്ടോ, നമ്മളോട് കമ്പനി കൂടാൻ വന്നിരിക്കുകയാണ്. ഇന്ന് നൈറ്റ് പാർട്ടിക്കുണ്ട്, ഫ്രണ്ട്സ് ആയിട്ട് ചില്ല് ചെയ്യാന്നൊക്കെ കൊണ്ട് നമ്മളടുത്തേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് വേണ്ട, നമുക്ക് ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർക്ക് കുടുംബത്തിൽ കാശുള്ള പിള്ളേരാണ്, അപ്പോൾ ഇവർക്ക് അതിനൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല, നമുക്ക് കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതായിട്ട് അത്യാവശ്യമൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് വന്നിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇറങ്ങാം. നമുക്ക് ഏകദേശം 3 നമ്മുടെ പാർട്ട് ടൈമായിട്ടുള്ള നമ്മുടെ വർക്ക്ഷോപ്പിലത്തെ വർക്കിനൊക്കെ പോകണ്ടേ. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് ഇന്ന് ചെയ്ത് തീർക്കാൻ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. നമ്മുടെ ഹൗസ് ഓണർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് മേടിച്ച് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് അധികം ലേറ്റ് ആക്കുന്നില്ല. ഇവിടെ ഇവരെടുത്ത് വർത്തമാനമൊക്കെ പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങും എന്തായാലും. ഓക്കെ, എന്തായാലും അവർ നമ്മുടെ പാർട്ടിക്കൊക്കെ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അവർക്ക് എന്തോ അറിയില്ല, അവരെ വീടിൻ്റെ അടുത്ത് എന്തൊക്കെ പാർട്ടി ഉണ്ട് പിള്ളേരുടെ, അപ്പോൾ അവിടേക്ക് കൂടുന്നുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അതിനൊന്നും സമയമില്ല ഗൈസ്. ഇവിടെ കുറേ പേര് എക്സസൈസും വർക്കൗട്ടൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ, ജോഗിങ് ഉണ്ട്, പിന്നെ എല്ലാ രീതിയിലുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഇറങ്ങാം. നമ്മുടെ കാറ്, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കാറ്, നമ്മുടെ 6 വണ്ടി. അപ്പോൾ അതിൻ്റെ നമ്പർ പ്ലേറ്റിലെ കുറച്ച് പേര്, ഒരാളോ രണ്ട് പേരും കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് മറ്റേ ജെമ്പിയാണ് സാധനമാണ്, അത് അങ്ങനെ തോന്നുന്നുണ്ട്. ഇതിൽ കിടന്ന് ജെമ്പി ഉണ്ട് അങ്ങോട്ട്, അല്ലേ, അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഫാദറിൻ്റെ വണ്ടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, കാരണം നമുക്ക് ആ അവിടെ വർക്ക്ഷോപ്പിലുള്ളവർക്കൊക്കെ ചെറിയ രീതിയിലുള്ള നമ്മുടെ ഫാദറിനെ കുറിച്ചിട്ടുള്ള, അതായത് ഫ്രാങ്കിളിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. അപ്പോൾ നമ്മൾ അത് അവരുടെ മുന്നിൽ കാണിക്കാൻ പാടില്ലല്ലോ. നമ്മൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നമ്മളൊന്നും അറിയാത്ത കൂടെ തന്നെയാണ് ആ വണ്ടി കിട്ടിയിരിക്കുന്നത്. വണ്ടിക്ക് RC book ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും വില കുറവിനെ കിട്ടിയത് $35 എന്നാണ് ഗൈസ് നമുക്ക് ആ ഒരു വണ്ടി കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മുടെ കോളേജിൻ്റെ ഈ ഭാഗത്തല്ല, കോളേജിന് സെപ്പറേറ്റ് കാർ പാർക്കിംഗ് സെക്ഷൻ ഉണ്ട്, അവിടെയാണ് നമ്മൾ വണ്ടി ഇട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വണ്ടി എടുത്തിട്ട് പോകണം. പിന്നെ വേറെ, നമ്മളിവിടെ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് ഫിസിക്സ് ആൻഡ് ടെക്നോളജിയാണ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയൊരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്. ഇന്ന് തന്നെയാണ് വെച്ചിരിക്കുന്നത്, 4 വെച്ചിരിക്കുന്നത്. നമുക്ക് പാർട്ട് ടൈം വർക്കിൻ്റെ ഇടയിൽ അങ്ങോട്ട് പോകാൻ ടൈം കിട്ടുമെന്ന് എനിക്കറിയില്ല. എനിവേ, നമുക്ക് വർക്കിൻ്റെ ഇടയിൽ അത് പോകാൻ പറ്റിയെങ്കിൽ നല്ലൊരു ഭാഗ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫിസിക്സിൻ്റെ ഭാഗമായിട്ടൊരു സയൻറ്റിസ്റ്റ് ഇവിടെ ഒരു പ്രോഗ്രാം വയ്ക്കുന്നുണ്ട്. അതായത് എന്തൊക്കെയോ കുറേ ടെക്നോളജി പരമായിട്ടുള്ള കുറേ മെഷീനറികളുടെ ഒരു എക്സിബിഷൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോളേജിലുള്ള ഫിസിക്സ് സ്റ്റുഡൻസിന് ഫ്രീ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. കുറേ ആളുകളൊക്കെ അവിടേക്ക് വരുന്നുണ്ട്, കുറേ മിനിസ്റ്ററും കുറേ ആളുകളൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ വരുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്കത് ഫ്രീ ആയിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക ചാൻസാണ്. അത് മാത്രമല്ല, നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് ആയിട്ടുള്ള റിലേറ്റ് ആയിട്ട് വരുന്നതും കൂടിയാണത്. അപ്പോൾ നമുക്കതൊന്ന് പോകാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് വർക്കിൻ്റെ ഇടയിൽ അത് പോയിട്ട് നമ്മുടെ മുതലാളിയോട് നമുക്ക് ചോദിച്ച് നോക്കിയേക്കാം. ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് പോയി കാണാം. കഴിച്ച് നമ്മുടെ കാർ ഇത് അവിടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇതാണ് നമ്മുടെ കാർ പാർക്കിംഗ്, നമ്മുടെ കോളേജിലെ കാർ പാർക്കിംഗ് സെക്ഷൻ ഇതാണ്. അപ്പോൾ വണ്ടിയുടെ എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് നമ്മൾ ഓഫ് ചെയ്തില്ല കേട്ടോ, ഓണായിട്ട് അവിടെ ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് ഗൈസ്, നമ്മളിവിടുന്ന് നമുക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, പിന്നെ നമുക്ക് എക്സിബിഷൻ കാണണം, അതിന് പോകാൻ പറ്റുമോ നമ്മുടെ മുതലാളിയോട് ചോദിക്കണം. പിന്നെ വല്ല വർക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു നഷ്ടമാണ് ആക്ച്വലി അത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ നേരെ നമ്മുടെ ഷോപ്പിങ്ങിന് പോകാം. നമ്മുടെ മുതലാളി കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നുണ്ട്. അത് ഇവിടെ നിന്ന് കിട്ടാമെന്ന് എനിക്കറിയില്ല ഗൈസ്. എന്തായാലും ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ച് നോക്കിയപ്പോൾ, അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചിട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനെ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി വരുമ്പോൾ മേടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കത് ധൃതിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ഭാഗത്തോട്ട് പോയിട്ട് നമ്മുടെ മുതലാളിയോട് ഗ്യാപ്പ് കിട്ടുമെന്ന് ചോദിച്ചേക്കാം. അത് മാത്രമല്ല, വേറെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിടാം. പിന്നെ നമ്മൾ കാർ പാർക്കിംഗ് ജോബ് നമ്മൾ വിട്ടു ഗൈസ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അച്ഛന്മാരൊക്കെ കൊണ്ടായിരുന്നു, കാർ പാർക്കിംഗ് വേണ്ട, വർക്ക്ഷോപ്പിൻ്റെ വർക്കുകൾ മതിയെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും അത് കണ്ടിന്യൂ ചെയ്ത് പോകാം. നമുക്ക് ഏതെങ്കിലും ഒരു വർക്ക് ഫോക്കസ് ചെയ്യണമെന്നാണ് നല്ലത്. എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ഇവിടെ ചെയ്യാനുള്ള ടൈം കിട്ടില്ല. ഓൾറെഡി നമ്മൾ കോളേജിൽ പോകുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം അധികം സമയം കിട്ടില്ല. അപ്പോൾ ഉള്ള സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ജോബ് ചെയ്യണമെന്നാണ് ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക്ഷോപ്പായി. എന്തായാലും നമ്മുടെ കാർ കിട്ടിയിട്ട്, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ലാസ്റ്റ് ടൈമിലാണ് നമ്മൾ കാർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്കത് എടുത്തിട്ട് അധികം ഡ്രൈവൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമുക്ക് ഇപ്പോൾ ഒന്ന് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ. വണ്ടി നല്ല കണ്ടീഷൻ ഉണ്ടെങ്കിൽ തന്നെയാണ്, RC book ഇല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രം. വണ്ടി നല്ല രീതിയിൽ നല്ല സ്പീഡിലും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് ഓടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. വേറെ ആരംഭം കാര്യങ്ങളൊന്നുമില്ല, നല്ല രീതിയിലുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ സിഗ്നൽസും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, കത്തിച്ച് വിടന്നെ. നമുക്ക് ഈ ഭാഗത്ത് എവിടെയാണ് ഇവിടെ
നമ്മുടെ വഴിയൊക്കെ നമ്മുടെ ഈ നാട്ടിൽ നമ്മൾ പുതിയതല്ലേ. അപ്പം നമുക്ക് വഴികളൊക്കെ പഠിച്ചു വരുന്നുണ്ട് ദിവസം. എന്തായാലും നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് പോകുന്ന വഴി തന്നെ നമ്മളവിടെ എത്തിയിട്ടൊന്നുമില്ല. നമ്മൾക്ക് അവിടെ എത്തുന്ന മുന്നേ നമ്മുടെ മുതലാളി നമ്മുടെ ഫോൺ വിളിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു, എന്തായാലും നീ ഇങ്ങോട്ട് ഇപ്പോൾ വരണ്ട, കാരണം വേറൊരു വർക്കുണ്ട്, അത് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്കത് അങ്ങോട്ട് പോകണമെങ്കിൽ കുറച്ച് പണിയാണ്. സെക്കൻഡ് നമുക്ക് ഇവിടെ നമ്മുടെ സാൻഡ് ഷോർ ഏരിയയിൽ തന്നെയാണ് വീണ്ടും വർക്ക് കിട്ടിയിരിക്കുന്നത്. അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നിരിക്കുന്നതാണ്, വണ്ടിയുടെ കംപ്ലൈൻ്റ് അല്ല, ഒരു ആക്സിഡൻറ്റ് നടന്നിരിക്കണതാണ്. അപ്പോൾ ആ വണ്ടി എന്തായാലും ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് റിസ്ക്കാണ്. കാരണം അതിന് കുറേ രീതിയിലുള്ള നല്ല രീതിയിലുള്ളൊരു ആക്സിഡൻറ്റ് നടന്നത്, കാരണം കുറേ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന്. അപ്പോൾ നല്ല രീതിയിൽ പൊളിഞ്ഞ് ക്വാളിസായി കിടക്കുന്ന ഒരു കാറാണെന്നാണ് പറയുന്നത്. വണ്ടി അതൊന്നും എനിക്കറിയില്ല, അവിടെ പോയാലേ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് മിക്കവാറും അത് ട്രക്കിലായിരിക്കും കൊണ്ടുവരേണ്ടത്. എന്തായാലും നമുക്ക് മറ്റേ ആ ടൗ ട്രക്കിൽ ഹാങ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല, കാരണം അത്രയും മോശമായിട്ടാണ് വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രക്കിൻ്റെ മീതൊക്കെ ഏറ്റിട്ട് കൊണ്ടുവരേണ്ടി വരും. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ ഡീലർഷിപ്പ് അല്ല, നമ്മുടെ ആ ഒരു വർക്ക്ഷോപ്പിലോട്ട് പോകുന്നില്ല. നമുക്ക് നേരെ തന്നെ നേരെ അപ്പോൾ അങ്ങോട്ട് പോകാം. അവിടെ നിന്ന് നമുക്ക് ഈ വണ്ടി എത്തിച്ചിട്ട് ടൈം കിട്ടുമെന്നറിയില്ല. നമ്മൾ മുതലാളിയോട് ചോദിച്ചു നോക്കി, നമുക്ക് ഇന്നൊരു എക്സിബിഷൻ ഉണ്ട്, അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞത് ആ വണ്ടി നീ ഇവിടെ എത്തിച്ചതിന് ശേഷമാണെങ്കിൽ പപ്പ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടേക്ക് പോകണം. അപ്പോൾ നമുക്ക് അത്യാവശ്യം അങ്ങോട്ട് വഴുത്തും കഴിച്ചു. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് ലൈക്കൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം 200 ലൈക്ക് നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ എപ്പിസോഡും ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. നമുക്ക് വ്യൂസ് വളരെ കുറവാണ്, കുഴപ്പമില്ല, നമുക്ക് പതിയെ വ്യൂസ് കിട്ടും നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക, നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി കിട്ടും. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ കഴിഞ്ഞ 3 എപ്പിസോഡും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാനത് വിട്ടുപോയതാണ്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എപ്പിസോഡിൻ്റെ ടൈമും കാര്യങ്ങളും എന്നാണ് അപ്ലോഡ് ചെയ്യണത്, പബ്ലിഷ് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സുകളൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഡെസ്ക്രിപ്ഷനിൽ ഞാൻ നമ്മുടെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഇട്ടുണ്ട് ടെലിഗ്രാമിൻ്റെ. അത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. പിന്നെ നമ്മൾ വേറെ കുറച്ച് പ്രോഗ്രാംസ് വയ്ക്കുന്നുണ്ട് ചെറിയ രീതിയിൽ, അതായത് നമ്മൾ അതിൻ്റെ വർക്കിൻ്റെ കഴിഞ്ഞിട്ടില്ല, നമ്മളൊരു ലിങ്ക് ഷെയർ ചെയ്യും നമ്മുടെ ടെലിഗ്രാമിൽ, അതിൽ നിങ്ങൾക്ക് കയറിയിട്ട് നമ്മുടെ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം 24 hours നിങ്ങളുടെ ഒരു 6 digits, അതായത് 6 digits വരുന്നത് നിങ്ങൾക്ക് എന്തോ ഇഷ്ടമുള്ള നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാവുന്നതാണ്. ആ വോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾ ആ എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്, അതായത് 6 digits മാക്സിമം പറ്റുള്ളൂ, 6 digits നിങ്ങൾ മാക്സിമം എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ പിന്നത്തെ എപ്പിസോഡ് മുതൽ നമ്മൾ ഏതൊക്കെ കാറുകളോ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതൊക്കെ വെഹിക്കിൾസാണ് ആ എപ്പിസോഡിൽ യൂസ് ചെയ്യുന്നത് അതിൻ്റെയൊക്കെ നമ്പർ പ്ലേറ്റുകളിൽ അത് നമുക്ക് സെറ്റാക്കാം. ഓക്കെ, അതൊരു ഞാൻ ആലോചിച്ചപ്പോൾ നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്കും അതൊരു രസമായിട്ട് കാണുമ്പോൾ ഫീൽ ചെയ്യും. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറേ പേര് അവിടെ വോട്ട് പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അവരെ പേര് മെൻഷൻ ചെയ്ത് വോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ റാൻഡായിട്ട് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എപ്പിസോഡിൽ ഒരു 5 vehicle എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ 3 vehicle എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രീവിയസ് നിങ്ങൾ വോട്ട് ചെയ്ത ആ കുറേ പേരുകളിൽ 3 ഞാൻ റാൻഡം സെലക്ട് ചെയ്യും. അങ്ങനെ പോലീസ് കാർട്ട് കത്തിച്ച് പോകുന്നുണ്ട്, എങ്ങോട്ടാന്ന് അറിയില്ല കേട്ടോ. അല്ല, അവരതാണ് ഒതുങ്ങി കൊടുത്തത് രണ്ട് സൈഡുകളിലേക്ക് വെഹിക്കിൾസ്, എനിക്കറിയില്ല, ഞാനൊന്നും നോക്കില്ല, ഞാൻ വർത്തമാനത്തിന് അതെല്ലാം ശ്രദ്ധിച്ചു. കാറ് പറപ്പിച്ച് പോകുന്നുണ്ട്, നമുക്ക് പോലീസുകാരൻ്റെ പിന്നാലെ വിട്ടാലോ, പ്രശ്നമാവുന്നറിയാം, അത് വേറെ വഴിക്ക് തിരിഞ്ഞ് നമുക്ക് പോയിട്ട് കാര്യം ഈ വഴിക്കാണ് പോകണ്ട. എന്തായാലും ഈ വെഹിക്കിളുടെ മാക്സിമം സ്പീഡ് എത്ര ഉള്ളൂ കേട്ടോ, ഇതിന് സ്പീഡില്ല. നമ്മുടെ സൂപ്പർ കാർസൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പറ്റിച്ച് നമ്മുടെ സാൻഡ് ഷോറിൽ എത്തുന്ന സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പേര്. എന്തായാലും ഈ വെഹിക്കിളിൻ്റെ മാക്സിമം സ്പീഡ് ഇതാ ഇത്രയാണോ, എന്നാലും ഇല്ലാതെ വന്നില്ല, നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പറച്ചിട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. എന്തായാലും നമുക്ക് സമയം പൊക്കോണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ഏകദേശം 2.5 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം ഇതൊക്കെ ചെയ്തതിന് ശേഷം 4 അവിടെ പ്രോഗ്രാം, അത് കാണുമ്പോൾ നമുക്ക് കാരണം നമുക്കത് കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ എന്തായാലും ഇവിടെ നല്ല രീതിയിൽ ഉള്ള സ്പീഡിൽ മാക്സിമം നമ്മൾ കത്തിച്ചിട്ട് എല്ലാവരും വണ്ടികൾ ഓവർടേക്ക് ഒക്കെ ചെയ്ത് പറത്തിച്ചിട്ട് പോവാണ്. എന്തായാലും നമുക്ക് സാൻഡ് ഷോർ ഏരിയയിൽ അവിടെ ആ ഒരു എയർഫീൽഡല്ലേ, ഷോർട്ട് ഒരു പ്രശ്നമാണ്. ബോസ്റ്റോണെന്നൊക്കെ വിളിക്കുന്നുണ്ട് അവിടെ നമ്മൾ റോങ് സൈഡ് കയറിയപ്പോൾ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ സാൻഡ് ഷോറിൻ്റെ ഏരിയയിലാണ് ട്രക്ക് കിടക്കുന്നത്. ട്രക്ക് ആദ്യം എടുക്കണം, പിന്നെ റൈറ്റ് സൈഡിലത്തെ ഹൈവേ അവിടെയാണ് വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്നത്. അതിൻ്റെ സ്പോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ ആ സ്പോട്ടിൽ വന്നിട്ട് നമ്മുടെ വണ്ടി കയറ്റണം. അതിനുശേഷം ഈ കാറ് നമ്മുടെ സാൻഡ് ഷോറിൻ്റെ ഏരിയയിൽ ഇട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് പിന്നീട് വന്നിട്ട് എടുക്കാം, അല്ലെങ്കിൽ അവരോട് നമ്മൾ പറഞ്ഞപ്പോൾ അവർ അല്ലെങ്കിൽ ബൈക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വണ്ടി എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് പിന്നീടുള്ള കാര്യമാണ്. എന്തായാലും ഇവിടെ എവിടെയാണ് എയർഫീൽഡൊക്കെ, ചെറിയൊരു എയർഫീൽഡിൻ്റെ ഏരിയ കഴിച്ച് നമ്മുടെ ചില്ലിയാട് മലയൊക്കെ ഇവിടെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട്. ഇവിടെ ആ ഈ ഭാഗത്തല്ല നോക്കി നോക്കട്ടെ, ഞാൻ ഇവിടെ എയർഫീൽഡാണ് പറയണം, തെറ്റണം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ആ ഒരു വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് പോലെ ഞാനതൊരു വോട്ടിംഗ് സിസ്റ്റം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളവിടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ആ വോട്ടിങ്ങിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ റാൻഡായിട്ട് നമ്മൾ പിക്ക് ചെയ്യും. അണ്ട് ആ പേരുകൾ വെച്ചിട്ട് നമുക്ക് എപ്പിസോഡുകൾ ചെയ്യാം, നമ്പർ പ്ലേറ്റ് സെറ്റാക്കിയിട്ട്. ഇതാണ് കാഴ്ച നമ്മുടെ ട്രക്ക്. ട്രക്ക് കാണാൻ രസമുണ്ട്, പിന്നെ വണ്ടി നേരത്തെ ഉള്ളിലേക്ക് ഒതുക്കിയിട്ടുണ്ട് കേട്ടോ.
ഓക്കെ, നമ്മളെന്തായാലും ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ടാണ്. ഞാൻ പറയാൻ വിട്ടു പോയി, നമ്മൾ നല്ല അടിപൊളി ടീ ഷർട്ടും കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കൂളിംഗ് ഗ്ലാസ്സൊന്നും മുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ആ $35,000 $50,000 നമുക്ക് ലോൺ കിട്ടിയത്. അപ്പോൾ നമ്മൾ കൂളിംഗ് ഗ്ലാസ് മാത്രമല്ല വാച്ചും കാര്യങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ക്യാഷ് ബാക്കി ഉണ്ട് കേട്ടോ. ബാക്കി $15,000 വാച്ച് മേടിച്ചത്. ഓക്കെ, നമ്മളെന്തായാലും ട്രക്ക് ഉള്ളട്ടോ. ആ ഓക്കെ, ഈ ട്രക്കിലേക്ക് നേരെ ഓടിച്ച് കയറ്റാമെന്ന് തോന്നുന്നുണ്ട് ബാക്കിലേക്ക്. അപ്പോൾ നമുക്ക് ട്രക്ക് സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഹൈവേയിലോട്ട് ഇനിയിപ്പോൾ അധികം വലിയ വഴിയൊന്നുമില്ല. ട്രക്ക് ഓടിച്ചപ്പോൾ നല്ല രസം കേട്ടോ കാണാൻ. ഇതെന്തോ ഭയങ്കര തിന്നായിട്ട് താഴത്തോട്ട് ഇങ്ങനെ ടച്ച് ആയക്കണ പോലെ കേട്ടോ ആ സാധനം വണ്ടിയിൽ, ആ ഒരു സ്ലോപ്പ് ആയിട്ടുള്ള ഭാഗം. ഇവിടെ ഹൈവേയിലോട്ട് കയറാൻ എങ്ങനെ പോയാൽ മതി? നോക്കിയോട്ടെ, വണ്ടി ഈ ഭാഗത്ത് ഹൈവേയിലെ ബ്രിഡ്ജ് കയറി കഴിഞ്ഞാൽ തന്നെ റൈറ്റ് സൈഡിൽ കിടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇവിടെ നിന്ന് ഞാൻ നോക്കി നോക്കട്ടെ, ഇവിടെ വണ്ടി ഇവിടെ ഭാഗത്ത് ഇവിടെ നിന്ന് കിടക്കുന്നുണ്ട്. അപ്പം എങ്ങോട്ടാണ് തിരിയേണ്ടത്? നമുക്ക് പിടിയും കിട്ടുന്നില്ലല്ലോ. ഓ, നമ്മൾ ഷേഡാ ഈ സൈഡാണ് ഉണ്ടാവും വണ്ടി. ചേട്ടാ അടിക്കല്ലേ കാറ്? ഇവിടെ നിന്ന് നോക്കി കാണാം, ഈ ബ്രിഡ്ജ് ഇറങ്ങുമ്പോൾ കാണാമെന്നാണ് പറഞ്ഞത്. ഞാൻ നോക്കിയിട്ട് കാണുന്നൊന്നുമില്ല. ആ ഓക്കെ, അവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്, ഒരു ബ്ലൂ കാറ് കാണുന്നുണ്ട് കേട്ടോ. ഇയാളൊന്ന് എടുത്തുകൊണ്ട് പോകുന്നു വേഗം. ഓണടിച്ചു ഞാൻ, ഇയാൾ പതുക്കെ പോണ ഈ ഒരു എസ് യു വണ്ടി. ഓക്കെ ഗൈസ്, ഇതാണ് വണ്ടി അല്ലേ? എന്തായാലും ഇതിവിടെ പതുക്കെ. ഓ, ബെൻസിന്റെ വണ്ടിയാണ് ഗൈസ്. എന്തോ എവിടെ നോക്കാൻ, ഇവിടെ ആ വെടിവെപ്പും പ്രശ്നം. ഹെലികോപ്റ്റർ ഒക്കെ പോണു, കള്ളന്മാരെ ചേസിങ് ആണ് ഗൈസ്. ഈ വണ്ടി നോക്കി, ബെൻസിന്റെ കാറാണ് ഗൈസ്. പാവം വണ്ടി, നല്ല രീതിയിൽ പണി കിട്ടിയിട്ട് കിടക്കണം. നോക്കി ഇങ്ങനത്തെ കോലായിട്ട വണ്ടി കാണിച്ചു തരാം, ബെൻസിന്റെ കാറാണ്. ഇത് ഇതിന് എന്ത് വണ്ടി അടിച്ചതെന്ന് നോക്കി അറിയില്ല, നമ്മുടെ മുതലാളി നമ്മളോട് പറഞ്ഞിട്ടില്ല എന്തായാലും. അപ്പൊ ഈ ബെൻസിന്റെ ഒരു ബ്ലൂ കാർ, സൂപ്പർ കാറാണ്, 2-സീറ്റ് വണ്ടിയാണ് ഗൈസ്. അതിന്റെ കോലാണ് ഇങ്ങനെ കിടക്കുന്നത്. എന്തായാലും നമുക്ക് ഈ വണ്ടി നമുക്ക് നമ്മുടെ ട്രക്കിലോട്ട് കയറ്റണം. ഇങ്ങോട്ട് കയറി ഇരുന്നത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന നോക്കിയാണ്. ആ വർക്കിംഗ് ആണ്, വർക്കിംഗ് ആണ്. ഓക്കെ ഗോയ്സ്, നമ്മളിതാ വണ്ടി നമ്മുടെ ട്രക്കിലോട്ട് നമ്മൾ കയറ്റി സെറ്റാക്കിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ട്രക്കിലാണ് എടുത്തുകൊണ്ട് പോകാനുള്ളത്. ഓക്കെ, സെറ്റായിട്ടിരിക്കുന്നില്ലേ, കുഴപ്പമില്ലല്ലോ. അപ്പം ഗോയ്സ് നമുക്ക് വണ്ടി എടുത്തിട്ട് ഇവിടുന്ന് പോകാം. ഇത് നമുക്ക് അവിടെ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം സമയം 4 മണിയാവും. എന്തായാലും ഈ ട്രക്ക് വെച്ചിട്ട് നമുക്ക് നല്ല, ഈ ട്രക്കിന് എത്രത്തോളം സ്പീഡ് ഉണ്ടെന്ന് അറിയില്ല, മാക്സിമം സ്പീഡിൽ പോകാം നമുക്ക് ആ പ്രോഗ്രാം മിസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നല്ല രസമായിട്ടൊക്കെ ഓടിക്കാൻ പറ്റുന്നുണ്ട്. ട്രക്ക് നല്ല സ്പീഡുണ്ട്. ഓ, പറപ്പിച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഏതൊരു ഓടിയുടെ വണ്ടിയാണെന്ന് തോന്നുന്നുണ്ടല്ലേ, അത് നമ്മൾ റിപ്പയർ ചെയ്തിട്ട് ആ മറ്റേ പുള്ളിക്കാരൻ തന്നെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ആ വണ്ടി നമ്മൾ ഹുക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോകും നമ്മുടെ ടൗ ട്രക്കിൽ. ഓക്കെ, ഇത് വേറെ തരം ട്രക്കാണ് കേട്ടോ. ഇതിൽ വണ്ടി കയറ്റി വെച്ചിട്ട് വരുന്നതാണ്. പിന്നെ ഇത് ഫ്രഷ് വെഹിക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ ഡീലർഷിപ്പിലോട്ടൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടേക്ക് ഫ്രഷ് വെഹിക്കിൾസ് ഇതിൽ കയറ്റിയിട്ടാണ് പോവുക. ആക്ച്വലി ഓരോ ട്രക്കിന് ഇത്രയും സ്പീഡോ? ഓ, ട്രക്ക് നല്ല രീതിയിൽ പറപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. നോക്കെ വിജാതി സ്പീഡ്, അടിപൊളിയായിട്ട് പറപ്പിച്ചിട്ടാണ് കാഴ്ച നമ്മൾ ട്രക്ക് കൊണ്ടുപോകുന്നത്. എല്ലാ കാഴ്ചയിലും വെട്ടിച്ചാണ് പോകുന്നത് കേട്ടോ. എന്തായാലും ഈ സൈഡ് വണ്ടികൾ ഇത്ര നേരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ട് സൈഡിലും വെഹിക്കിൾസ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ സൈഡ് ഒതുക്കിയിട്ടൊക്കെ കടന്നു പോകാൻ പറ്റുന്ന നോക്കി കേട്ടോ അവിടേക്ക്. ഇത് എൻ്റെ മോനെ, ട്രക്കിൻ്റെ എഞ്ചിൻ നമ്മുടെ കാറിലേക്ക് പിറ്റിയാൻ പറ്റണോ? സ്പീഡ് നോക്ക്, എത്ര വെഹിക്കിൾസ് നമ്മൾ വെട്ടിച്ചിട്ട് പോകണേ. നമ്മൾ സിറ്റിയിലോട്ട് എത്തി എത്ര പെട്ടെന്ന്, സാൻഡ് ഷവർ ഏരിയ നമ്മൾ സിറ്റിയിലോട്ട് കയറിയ. ഓക്കെ നൈസ്, അടിപൊളിയായിട്ട് പറപ്പിച്ചിട്ടന്നെ വരാൻ പറ്റിയിട്ടാണ്. ഇത്ര പെട്ടെന്ന് വരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. പിന്നെ എന്തായാലും നമ്മൾ അവിടേക്ക് എത്തുമ്പോൾ ഇനി സിഗ്നൽസ് ഒക്കെ ഉണ്ടാവും. ഇത്ര നേരം നല്ല അടിപൊളി സ്ട്രൈറ്റ് ഹൈവേ നമുക്ക് കിട്ടി, ഇനി സിഗ്നൽസ് ഒക്കെ നോക്കി പോകണം. നമുക്ക് സിഗ്നൽസ് നോക്കണം, നമ്മൾ ഇവിടെ കൂടെ ഒക്കെ കയറി പോകണം. ഓഫ് റോഡ് എടുത്തൊക്കെ കേട്ടോ, ഒരു കൊതി. ഓഫ് റോഡ് എടുക്കാൻ പാടില്ല ശരിക്കും. കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടിയുടെ അടിയിൽ തട്ടും, കാരണം വണ്ടിയുടെ അടിയിൽ കണ്ടില്ലേ അത്രയ്ക്ക് ഗ്യാപ്പുള്ളൂ. ശരിക്കും പറഞ്ഞാൽ മുട്ടിയിട്ട് പോണ പോലെ തോന്നുന്നു. കത്തിച്ച് വിടാണ്. ഓ, അടിപൊളിയായിട്ട് നമ്മൾ സിറ്റിയിലെത്തിയിട്ട് അത്രയും പെട്ടെന്ന് വരുന്ന ഞാൻ പ്രതീക്ഷയുണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ കത്തിച്ചിട്ട് വരാൻ പറ്റിയിട്ടുണ്ട്. ഉലംബോർഗിനി കാറൊക്കെ നോക്കിയിട്ട് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ വേറെ വല്ല വണ്ടിയുടെ പിന്നെ കൊണ്ടുപോകും. ഓക്കെ, അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഡീലർഷിപ്പിൻ്റെ ഭാഗത്തോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫോർഡിൻ്റെ കമ്പനിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടോ, അത് മറക്കില്ല പെട്ടെന്ന്. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ എവിടെയും കേസ് കേട് കൊടുക്കുമല്ലോ. അവിടെ ഇടിച്ചു, വണ്ടി ഇടിച്ചു. അപ്പോൾ നമുക്കിതായി സൈഡിൽ കൊണ്ട് ഒതുക്കാം. ഈ വണ്ടി വീട് റിപ്പയറൊക്കെ ചെയ്യണ പണിയൊന്നും നമുക്കറിയില്ല. നമ്മൾ ഇവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ ബെൻസ് ഇവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുതലാളിനെ കണ്ടിട്ട് അങ്ങോട്ട് പോകാം. പുള്ളിക്കാരനെ, അയ്യോ, സമയം 4 മണി ആവറായിട്ടാണ് ഗൈസ്. വേഗം പോകണം.
ഓക്കെ ഗായ്സ്, ഇതിൻ്റെ അകത്ത് നോക്കി ഒരു ലംബോർഗിനി കാർ കിടക്കണേ. എൻ്റെ മോനെ ലംബോർഗിനി നല്ല അടിപൊളി സെറ്റ് വണ്ടി കേട്ടോ, ഒരു പച്ചക്കാർ അടിപൊളി വണ്ടി. അപ്പോൾ ഇതാ നമ്മുടെ മുതലാളി വർക്ക്ഷോപ്പിലത്തെ വർക്കേഴ്സൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഗായ്സ് നമുക്ക് അനുവാദം ചോദിച്ചിട്ട് ഒന്ന് പോകാം. സാറേ നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ നമുക്ക് വേറൊരു വർക്ക് തരാണ് ഗായ്സ്. ഓ നമുക്ക് വേറെ വർക്ക് തരാണ്, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്ന് തോന്നിട്ട് സാറേ എനിക്ക് എങ്ങനെയല്ലോ എക്സിബിഷനിൽ പോകണം. അപ്പോൾ ഒന്ന് സബ്ബതിക്ക് പ്ലീസ് പ്ലീസ്. ഓക്കെ പുള്ളിക്കാരൻ നിനക്ക് ആ വഴിക്ക് തന്നെ പോകേണ്ടി വരിക. അപ്പോൾ ഒരു വണ്ടി തരാം, ആ വണ്ടി അവിടെ കൊണ്ടെത്തിച്ചു കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ആ വഴിക്ക് തന്നെ പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഏത് വണ്ടിയാണ്? സൂപ്പർ കാറ് തരാം. എൻ്റെ മോനെ ഈ വണ്ടി ഗായ്സ്, ഇതേതൊക്കെ വണ്ടി, ഇതേതൊക്കെയോ വണ്ടി, എനിക്കറിയില്ല ഇതൊക്കെ ഏതാ. ഇത് ഡോഡ്ജിൻ്റെ വഴാ, ഇത് മറ്റേത് മസ്റ്റാങ്. ഇതേതാ? ഇതും ഇത് ഫോർഡിൻ്റെ, ഫോർഡിൻ്റെ ഏത് മോഡലാണെന്ന് അറിയില്ല ഗായ്സ്. ഈ വണ്ടിയാണ് നമുക്ക്, എൻ്റെ മോനെ മക്കളാണല്ലത്. യെസ് മക്കളാണ്ട് ഈ വണ്ടി അവിടുത്തെ ഒരു ആൾക്ക് വി ഐ പി ആളാണ്. എന്തോ ഒരു ചെറിയ മിസ്സിങ് ഉണ്ടായിരുന്നു ഇതിന് പ്രശ്നം, ആ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടി അവിടെ എനിക്ക് എത്തിച്ചു കൊടുത്താൽ മതി, അവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ സ്ഥലം. ഒരു കുഴപ്പമില്ല, നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ കിട്ടി ഗൈസ്, അടിപൊളി സെറ്റ് വണ്ടി. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, ഇതെന്തായാലും നമുക്ക് എത്തിച്ചു കൊടുക്കാം ഗൈസ്. അതിന് ശേഷം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എക്സിബിഷൻ കഴിഞ്ഞിട്ട് എന്തായാലും ഒരു മണിക്കൂർ ടൈം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്താൽ മതി. അതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് തന്നെ വരും, നമുക്ക് രാത്രി 8 മണി വരെ ഇവിടെ വർക്ക് ഉണ്ട് കേട്ടോ. ഓക്കെ നമുക്ക് ആകെ ഈ ഒരൊറ്റ സിംഗിൾ വർക്ക് ആയതുകൊണ്ടാണ്. ഇവിടെ ഒരു ലംബോർഗിനി കാർ കിടക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഇത് അതിൻ്റെ ഗ്ലാസ്സൊക്കെ, ഡോറിൻ്റെ ഗ്ലാസ്സൊക്കെ തുടച്ച് മിനുക്കിടുന്നുണ്ട് സെറ്റ്. ഓക്കെ അപ്പോൾ ഗായ്സ് നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് എന്തായാലും ഓടിക്കാൻ കിട്ടിയ പോലെ നൈസ് സാധനം. ഏതാ നോക്ക്, അടിപൊളി അല്ലേ. അപ്പോൾ ഗായ്സ് നമ്മളിതാ നമ്മുടെ മക്കളനെ എടുത്തിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. എൻ്റെ മോനെ സീരി സാധനം. മോനെ ഒന്നും പറയാറില്ല, സെറ്റ് സാധനം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. പെട്ടെന്നൊന്നും കൊണ്ട് കൊടുക്കാൻ തോന്നുന്നില്ല എനിക്ക്, കുറച്ചധികം നേരം ഓടിച്ചിട്ട് കൊണ്ടു കൊടുക്കാം. ഏതാ ആക്സലറേഷൻ, നമ്മൾ ആ വണ്ടി ഓടിച്ചിട്ടേ പിന്നെ ഇതെടുത്ത് ഓടിക്കുമ്പോൾ ഏത് പോക്കാ പോണത്. ആക്സലറേറ്റർ ഒന്ന് ജസ്റ്റ് കൊടുത്തിട്ട് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പോകും. നോക്കൂ കയറി പോകണം, നോക്ക് സെക്കൻഡ്. നമുക്കിതൊന്ന് കുറച്ചേരൊന്ന് ഓടിക്കാൻ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ സമയം നമുക്കൊന്ന് മുതലാക്കട്ടോ. ഫുൾ സ്പീഡ് എടുത്തിട്ടൊന്നും ഓടിക്കണമെന്നില്ല, പക്ഷെ ഇവിടെ അപ്പോഴേക്കും അടുത്ത സെക്കൻഡിലേക്ക് എത്തും. ഇങ്ങനത്തെ വണ്ടിയൊക്കെ നമുക്ക് ക്യാഷ് ഔട്ടൊക്കെ കഴിച്ച് നമുക്ക് മെക്കലേണ്ട വണ്ടിയും ഫെറാറി ഒക്കെ എടുത്ത് ഓടിക്കണം. ഇതിപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിൽ കിട്ടുമ്പോൾ നമുക്ക് എല്ലാ വണ്ടി ഓടിക്കാനായിട്ടൊരു അവസരമൊക്കെ കിട്ടും, അത് വേറെ കാര്യം. ഇവിടെ എന്തായാലും നമുക്ക് നല്ല നൈസിനൊന്നും ഓടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓ പോളി സാധനം. നമുക്ക് എന്തായാലും ഇനി നമുക്ക് ഇവിടെ അധികം നേരം കറങ്ങി നിൽക്കണ്ട, നമുക്ക് നേരെ അങ്ങോട്ട് പോകണം, നമുക്ക് ടൈമില്ല. അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ഉഴപ്പ് കാണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടിയിലെ ടൈം നമ്മളവിടെ ഉഴപ്പ് കാണിക്കും, അപ്പോൾ അത് ശരിയാവില്ല. കാരണം നമുക്ക് പുള്ളിക്കാരനോട് നമ്മൾ സംസാരിച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്നതാണ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു എക്സിബിഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പുള്ളിക്കാരെ സമ്മതിച്ച രീതിക്ക് നമ്മൾ ഉഴപ്പ് കാണിക്കാൻ പാടില്ലല്ലോ. എന്തായാലും വണ്ടി കൊള്ളാം കേട്ടോ, ഈ സാധനമൊക്കെ നല്ല രസമാണ്. മക്കളെയാണ് നമ്മളങ്ങനെ അധികം ഓടിച്ചിട്ടില്ല, നമ്മുടെ പഴയ എപ്പിസോഡിലൊന്നും നമ്മളങ്ങനെ അധികം ഓടിക്കാത്ത സാധനം തന്നെയാണ്. അപ്പോൾ ഇപ്പം നമുക്ക് എന്തായാലും ഓടിക്കാൻ കിട്ടിയിട്ടുണ്ട്. ഫെറാറി കാറുകളും കുറേ ഫോർഡിൻ്റെ വണ്ടികളൊക്കെ ഞാൻ കണ്ടു അവിടെ. നമുക്കെല്ലാം കുറേശ്ശെ കുറേശ്ശായിട്ട് ഓടിക്കാം. സംഭവം നല്ല രീതിയിൽ ബ്രേക്കും കാര്യങ്ങളൊക്കെ സെറ്റാണ്, അടിപൊളിയായിട്ട് നമുക്ക് കയ്യിൽ കിട്ടുന്നുണ്ട് വണ്ടി. നമുക്ക് മെയിൻ ഭാഗത്തോടാണ് പൈസ നമ്മൾ പറഞ്ഞുകൊണ്ട് പോകുന്നത്. അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇതിൻ്റെ ഇത് നമുക്ക് മുതല, ഈ ഒരു ഡ്രൈവിംഗ് നമുക്ക് മുതല്. നമ്മൾ ആ പുള്ളിക്കാരൻ അടുത്തൊരു വർക്ക് തന്നു പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷമിച്ചു. നമുക്ക് ഈ ഒരു വണ്ടി അവിടെ കൊണ്ട് ഇട്ടാൽ മതി. എന്തായാലും നമ്മുടെ ഒരു എക്സിബിഷൻ നടക്കുന്ന ഭാഗത്തായിട്ട് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് അധികം ഇല്ല കേട്ടോ, ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ ഒരു മലയുടെ സൈഡിലോട്ടാണ് അവിടെ ഒരു ഇനോഗ്രേഷൻ്റെ ഒക്കെ ഒരു എന്താ പറയുക ഒരു ക്ലബ്ബ് പോലത്തെ സ്ഥലമാണ്. അവിടെയാണ് നമുക്ക് പരിപാടി നടക്കുന്നത്. നമുക്ക് കോളേജിലത്തെ ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ചാൽ മതി, അതാണ് നമ്മുടെ ടിക്കറ്റ്. നമുക്ക് ഫ്രീ ആണ് ആക്ച്വലി. ഓക്കെ ഇവിടെയിട്ട് നമുക്ക് ഈ സാധനം എടുത്ത് ഓടിക്കാനൊക്കെ കിട്ടിയിട്ട് കഴിച്ച് എന്തായാലും നമ്മളവിടെ എത്താറൊക്കെ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ വലിയ പിടിയൊന്നുമില്ല വഴി, ഏകദേശം ഇവിടെ നിന്നൊക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു മല പോലെ വരും, അവിടെ നിന്ന് അങ്ങോട്ട് കയറിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മളത് ആ ഒരു ഏരിയയിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. വണ്ടി നല്ല രസമായിട്ട് അത് വരെ നമുക്ക് ഓടിക്കാൻ കിട്ടിയിട്ടോ. ഓക്കെ ഓക്കെ ഇവിടെ കുറേ ഫ്ലക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ കൊടികളൊക്കെ ഉണ്ട്, ഇതന്നെയായിരിക്കും. അപ്പം അങ്ങോട്ട് കയറണം. ഓക്കെ എന്താ ടിക്കറ്റൊക്കെ വേണം, കാണിക്കണം ടിക്കറ്റ് കാണിക്കേണ്ടി വരുന്നു കേട്ടോ. സെക്കൻഡ്.
ഗായ്സ്, അപ്പോൾ നമ്മളോട് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല, നമ്മൾ ഇവിടുത്തെ പുറത്ത് വെയിറ്റ് ചെയ്യണം ഗായ്സ്. എന്തായാലും അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, കാരണം ആ പുള്ളിക്കാരൻ ആ സൈൻറ്റിസ്റ്റ് ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് ഉണ്ടാക്കിയിട്ടുള്ള എന്തൊരു മിഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളുടെ ആൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ടൈറ്റ് സെക്യൂരിറ്റി, യു എസ് ഗവൺമെൻറ്റിൻ്റെ പ്രസിഡൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. പോലീസും മിലിറ്ററീസും ഒക്കെ അതിൻ്റെ അകത്തോട്ട് കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അരമണിക്കൂർ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറിയിട്ട്. അപ്പോൾ നമ്മൾ അവരൊക്കെ അതിനുള്ളിലേക്ക് കടന്ന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അങ്ങോട്ട് കടക്കാം. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മണിക്കൂറിൻ്റെ ടൈമാണ് അവരോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ അരമണിക്കൂറിൻ്റെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഇത്രയും സെക്യൂരിറ്റിയുടെ കാര്യം നമുക്കറിയില്ല. അപ്പോൾ ഏകദേശം ഇവിടെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അവർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ മാറ്റങ്ങളായിട്ട് നോക്കി മിലിറ്ററിയുടെ ആളുകളൊക്കെ വന്നിട്ടൊക്കെ ഇതുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ടിക്കറ്റ് കൊടുത്ത് നമ്മുടെ വെഹിക്കിൾസിൻ്റെ നമ്പറൊക്കെ അവർ നോട്ട് ചെയ്ത് പെർമിഷൻ നമുക്ക് ഓക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് കയറി പോവാം. ഇവിടെ നല്ല രീതിയിൽ മിലിറ്ററീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇനി വേറെ ഒരാൾക്കും പ്രവേശനം ഉണ്ടാവില്ല. നമ്മൾക്ക് ഓൾറെഡി ടിക്കറ്റും കാര്യങ്ങളൊക്കെ അവർ ഫിക്സ്ഡ് നമ്പർ ഓഫ് ടിക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ആർക്കും ഇവിടെ നിന്ന് പുറത്തുനിന്ന് വരാൻ പറ്റില്ല. പിന്നെ മീഡിയാസും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. സെക്യൂരിറ്റി നല്ല രീതിയിൽ ടൈറ്റ് തന്നെ കേട്ടോ. നോക്കിയാൽ പോലീസുകാരും മിലിറ്ററികളും ഒക്കെ ഉണ്ട് ഇവിടെ, രണ്ട് ടീമും ഉണ്ട് ഇവിടെ. നമ്മുടെ വെഹിക്കിൾസ് ഇവിടെ പാർക്ക് ചെയ്ത് നമ്മൾ നടന്ന് കൊണ്ടുവരികയാണോ നമുക്ക് കുറച്ചുകൂടെ അകത്തോട്ട് കയറാൻ പറ്റുമെന്ന് അറിയില്ല. നോക്കിയാൽ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഏരിയ. ഫ്രണ്ട് ഏരിയയിൽ നമുക്ക് കടക്കാൻ പറ്റില്ല. അവിടെ ഓൾറെഡി അവർ ആംബുലൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അല്ല നല്ല രീതിയിലുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാ രീതിയിലുള്ള പ്രിക്കോഷൻസ് അവരോട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ ഞാൻ ഒതുക്കിയിടുന്നുണ്ട്. ഇതിന് ശേഷം നമുക്ക് പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോകണ വഴിക്ക് നമുക്ക് ഈ വണ്ടി അവിടെ കൊടുത്തിട്ട് നമുക്ക് പോവാം. ഓക്കെ ഗായ്സ്, ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ അങ്ങോട്ട് കയറാനോ എങ്ങനെയാണെന്ന് അറിയില്ല. ഫയർഫോഴ്സും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മിലിറ്ററി, ഫയർഫോഴ്സ്, പിന്നെ ആംബുലൻസ് ടീം, പോലീസ് ടീം, എല്ലാ രീതിയിലുള്ള സെക്യൂരിറ്റി ഉണ്ട്. പ്രൈവറ്റ് സെക്യൂരിറ്റി ഉണ്ടാവും. നമ്മുടെ ബ്ലാക്ക് ക്യാറ്റ്സൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ വന്നാൽ. ഓക്കെ ഗായ്സ്, ഇവിടെ കുറച്ച് ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ ക്യൂ ഉണ്ടോ ഗായ്സ്? ഇവിടെ ക്യൂവിൽ നിൽക്കണം കേട്ടോ. ഓ, ഇവിടെ ക്യൂ ഉണ്ട് ഗൈസ്. അത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. എൻ്റെ മോൻ, നമ്മൾ ക്യൂലിതാ ഇവിടെ വരെ എത്തിയിട്ടാണ്. നോക്കി എല്ലാവരും നല്ല രീതിയിൽ പരിശോധിച്ചിട്ടാണ് അങ്ങോട്ട് കയറ്റുന്നുള്ളൂ. ഇതാ ഇവിടെ സെക്യൂരിറ്റിക്കാരൻ ഇയാളൊക്കെ ഓരോരുത്തർ പരിശോധിക്കുന്നുണ്ട്. ഓ, മൊത്തം സീനാണല്ലോ. ഓക്കെ, ഇപ്പം നമ്മളാണ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. സെക്യൂരിറ്റിക്കാരൻ ഗണ്ണും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടോന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ പൊക്കോളം പണ്ടുണ്ട്. എൻ്റെ മോന്, ഇതിൻ്റെ ബർഗർ ഷോട്ട്, എല്ലാ അഡ്വർടൈസ്മെൻറ്റ് കമ്പനികളും ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ ഓൾറെഡി. ഓക്കെ, ഓ എൻ്റെ മോനെ, അത്യാവശ്യം കുറച്ചാളുകളുള്ളൂ, നമ്പർ വളരെ കുറവ് ആളുകളുള്ളൂ. പക്ഷേ ഉള്ളത് ഭയങ്കര സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് അങ്ങോട്ട് സീറ്റുകളും മൊത്തം സീറ്റുകൾ ആരും കൂടെ ഇട്ടിരിക്കുന്നു. നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റൂ. ചാടി കയറാണ്ട് ഉമാര് വീടിയേക്കിനി. നമുക്ക് മീഡിയാസും കാര്യങ്ങളൊക്കെ ക്യാമറയും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടൊക്കെ ഉണ്ട്. അവിടെ നിന്നിട്ട് ആരും പ്രസംഗിക്കുന്നൊക്കെ തന്നെ കാണുന്നില്ല ഫേസ്. ഓക്കെ, ഒരു വിധത്തിൽ ഞാൻ സ്റ്റെപ്പ് അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി കടന്നിട്ടുണ്ട്. കുറേ പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളത് ആ ഫ്രണ്ട് കൂടെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് കാണാൻ പറ്റുന്നറിയില്ല. ഇവിടെ നമുക്ക് ഇരിക്കട്ടെ, നമുക്ക് ഇവിടെ ഇരുന്ന് കേൾക്കാം എന്താണ് ഇവർ പറയുന്നത്. ഓക്കെ, നമ്മളത് അവിടെ നല്ല കുട്ടിയായിട്ട് ഒതുങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒതുങ്ങിയിരുന്നിട്ടാണ് കേൾക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്നത് ലെസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരാണ് പറയുന്നത്. ഇയാൾ എന്തോ ഒരു ടെക്നോളജി ഭാഗമായിട്ടുള്ള ടെക്നോളജി പ്ലസ് ഫിസിക്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എന്തോ ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തോ ടൈം ട്രാവലറിൻ്റെ എന്തോ ഒരു മെഷീൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഫിസിക്സ് ആൻഡ് ടെക്നോളജി പഠിക്കുന്ന സ്റ്റുഡൻസും കുറച്ച് പേർ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ വേറെ കുറേ മീഡിയാസ് ഉണ്ട്. പിന്നെ വേറെ ഗവൺമെൻറ്റിൻ്റെ ആളുകളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ലെസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് ഈ സംഭവം കണ്ടുപിടിച്ചത്. അപ്പോൾ അയാളുടെ ഈ ഒരു മിഷൻ കണ്ടുപിടിച്ചത് കംപ്ലീറ്റ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇയാൾ കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തി. അപ്പോൾ കുറേ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് കുറേ അപ്രൂവലൊക്കെ കിട്ടാണ്ട് ഇത് മനുഷ്യരെ വെച്ചിട്ട് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ആദ്യം ഒരു എലീനെ വെച്ചിട്ട് പരീക്ഷിച്ചു. അപ്പോൾ ഒരു എലി കുഞ്ഞിനെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പരീക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷം അയാൾ വീണ്ടും പഴയതുപോലെ ആക്കിയപ്പോൾ അതിൽ എലിയുടെ ചെറിയ അസ്ഥികൾ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ അത് ഫോറൻസിക് പരിശോധന നടത്തിയപ്പോൾ ആ എലി ശരിക്കും ആ ഒരു എലി കുഞ്ഞിനെ വെച്ചിട്ടുണ്ടായിരുന്ന അതിൻ്റെ ബോൺസൊക്കെ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് ഏകദേശം ഏഴ് വർഷം കഴിഞ്ഞിട്ട് അത് വയസ്സായിട്ട് മരിച്ചിട്ടുള്ള ഒരു ബോൺസാണ് കിട്ടിയേക്കുന്നത്. അതായത് പെട്ടെന്ന് ആ ഒരു മെഷീൻ്റെ കംപ്ലൈൻ്റ് ഒന്നല്ല. അപ്പോൾ ഇവർ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം വർഷങ്ങളോളം ആ എലി അതിൽ കടന്നു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അത് അതിൻ്റെ ആയുസ് 7 വർഷമുള്ളൂ. അതും കഴിഞ്ഞിട്ട് അതിൻ്റെ അസ്ഥികൾ ഏകദേശം 10-15 കൊല്ലം അത് പോയി സഞ്ചരിച്ചു വന്നു. അത്രയും കൊല്ലത്തിന് ശേഷം അത് തിരിച്ചു വന്നേക്കണേ. അപ്പോൾ മനുഷ്യരെ വെച്ച് പരിശോധിക്കണമെന്നുണ്ട്. പിന്നെ പട്ടികളൊക്കെ വെച്ച് പരിശോധിക്കണമെന്നുണ്ട്. പക്ഷേ അതിനൊക്കെ കൂടുതലായിട്ടുള്ളൊരു ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് അപ്രൂവൽ കിട്ടണം അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. മനുഷ്യരെ വെച്ചിട്ടൊന്നും ഇപ്പോൾ പരീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ പുള്ളിക്കാരൻ പറയുന്നത് നമ്മുടെ ഫാദറിൻ്റെ പേര്, അതായത് ഫ്രാങ്കിളിൻ്റെ പേരാണ് പറയുന്നത് കേട്ടോ. പുള്ളിക്കാരനായിരുന്നു ഇതിൻ്റെയൊക്കെ വലിയ ഫണ്ടും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അവരെ കുറിച്ചിട്ടുള്ള യാതൊരു ഇൻഫർമേഷൻസ് ഇല്ല. അവരെ ഫ്രണ്ട്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഒന്നുമില്ല. എല്ലാ രീതിയിലും അന്വേഷിച്ചു. ആ ഒരു ഇൻസ്പിറേഷനിൽ അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവത്തിൻ്റെ ഒരു ഇൻസ്പിറേഷനിലാണ് പുള്ളിക്കാരൻ ഇത് കണ്ടുപിടിച്ചത്. പക്ഷേ
ഗവൺമെൻറ് അപ്രൂവൽ കിട്ടാണ്ട് ഇയാൾക്ക് അതിൽ വേറെ പരീക്ഷണങ്ങളൊന്നും ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ മെഷീൻസിനെ കുറിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളോടുകൂടെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ തിയറികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗൈസ്. എന്തായാലും നമുക്ക് ഇത് മൊത്തം കേട്ടിട്ടേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. പെട്ടെന്നൊന്നും അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റില്ല, കണ്ടില്ലേ? നല്ല രീതിയിൽ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇയാള് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കിത് കഴിയാണ്ട് ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, അവനെ പരിപാടികളും പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി ടീം മൊത്തം അവരൊക്കെ പോയതിനു ശേഷം ഇവിടുത്തെ ആളുകൾക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുവിധം ഇവിടുത്തെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ തന്നെ ഉണ്ട്. ഏകദേശം സമയം 4 മണിയല്ല, സമയം 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ സമയത്തിനും ഒരുപാട് സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ലേറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ കാറ് വേഗം അവിടുത്തെ ആളുകൾക്ക് കൊണ്ടു കൊടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് തന്നെ തിരിച്ചു പോകണം. അപ്പോൾ എന്തായാലും ഇവിടുത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ലെസ്റ്ററോട് അവിടെ പോയിട്ട് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ നമ്മുടെ ഫാദറിനോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നമ്മുടേതായിട്ടുള്ള ഫാമിലി ആയിട്ടുള്ള റിലേറ്റീവ് ആയിട്ടുള്ള ആളുകളോടും ഒന്നും സംസാരിക്കില്ല, നമ്മുടെ ഫാദറിനെ പറ്റിയിട്ട് അന്വേഷിക്കില്ല എന്നൊക്കെ നമ്മൾ വാക്ക് കൊടുത്തിട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ നമുക്ക് ഫ്രാങ്കലിനെ അവിടെ അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ഫാദർ മിസ്സിംഗ് ആണെന്നൊക്കെ ഉള്ള കാര്യം നമുക്കാണ് കറക്റ്റ് വിവരങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പോൾ നമുക്കവിടെ പറയാൻ പറ്റില്ല നമ്മൾ ഫ്രാങ്കലിൻ്റെ മോനാണ്, അതുപോലെ ഫ്രാങ്കലിനെ നമ്മുടെ അമ്മേനെയൊക്കെ കൊന്നതാണ്, അതൊന്നും അവിടെ പറയാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റി അവിടെ റിവീലാകും. അപ്പോൾ നമുക്കതൊന്നും അവിടെ അങ്ങനെ പറയാനും പറ്റില്ല ഗൈസ്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മളെന്തായാലും അത് പറഞ്ഞിട്ട് വീണ്ടും കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല. എന്തായാലും നമുക്ക് ഈ വെഹിക്കിൾ അവിടെ കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ വർക്കിലോട്ട് തന്നെ വീട് തിരിച്ച് കയറാം ഗൈസ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ പുള്ളിക്കാരൻ്റെ വീട്. നമുക്ക് ആ വണ്ടി ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ക്യാബ് ബുക്ക് ചെയ്യേണ്ടി വരും മിക്കവാറും. അല്ലെങ്കിൽ നമുക്ക് ക്യാബ് ബുക്ക് ചെയ്ത് നമുക്ക് സാൻഡി ഷോർ ഏരിയയിലോട്ടാണ് പോകാനുള്ളത്. കാരണം നമ്മൾ ആ ഒരു സാൻഡി ഷോർ എയർഫീൽഡിൻ്റെ ഭാഗത്താണ് നമ്മുടെ ആ ഒരു നമ്മുടെ വോക്സ് വാഗണിൻ്റെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെയാണ് നമുക്ക് ലൊക്കേഷൻ കിട്ടിയിരിക്കുന്നത്. ഇവിടുത്തെ ആളോട് നമുക്ക് പറയണം. ഓക്കെ, വണ്ടി ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. വണ്ടി നൈസാണ് കേട്ടോ, ഓടിക്കാൻ നല്ല രസമുണ്ടായിരുന്നു, കൊതിയായിരുന്നു. നമുക്ക് കാശൊക്കെ ആയിട്ടായിരുന്നു, നല്ല ക്യാഷൊക്കെ വരട്ടായിരുന്നു. നമുക്ക് അങ്ങനത്തെ സൂപ്പർ കാഴ്സുകളൊക്കെ മേടിച്ചിട്ട് പൊളിക്കണം നമുക്ക്. ഇയാളുടെ വീട് ഇതിൻ്റെ മീതിയാണല്ലോ. അപ്പോൾ വണ്ടി ഇയാൾ എങ്ങനെയാണ് കെട്ടണത്, താഴെ ഒരു ഇത് കണ്ടായിരുന്നു ഞാൻ. അവിടെ മുകളിൽ ആരൊക്കെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ആ ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, ഇതാണ് മമ്മൂടെ ടോണർ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇയാളുടെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. വണ്ടി താഴെ കൊണ്ടുവന്നിട്ടുണ്ട്, സെറ്റാണ്, എല്ലാം കംപ്ലൈൻറ്റുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കീയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കൊന്ന് ഇവിടെ നിന്ന് ഇറങ്ങാം, നമുക്കൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ട് നമ്മുടെ കാർ എടുക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും സ്റ്റോറിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മുടെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ നമ്മുടെ ആ ഒരു വോട്ടിംഗ് സിസ്റ്റം നമ്മൾ സെറ്റാക്കിയിട്ടില്ല. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിലൊന്നും ജോയിൻ ചെയ്തേക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ ആ ഒരു വോട്ടിംഗ് സിസ്റ്റം സെറ്റായതിന് ശേഷം നമുക്ക് ഓരോ എപ്പിസോഡുകളിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന പേരുകൾ വെച്ചിട്ട് നമുക്ക് നമ്പർ പ്ലേറ്റ് സെറ്റാക്കിയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ളതൊക്കെ നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിലായിട്ട് കൊണ്ടുവരും ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.